ഇന്ത്യയിൽ എങ്ങനെയെങ്കിലും കലാപമുണ്ടാക്കാൻ ഖത്തർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഭീകര ഗ്രൂപ്പുകളുമായി ബന്ധമുള്ള അൽ ജസീറ പത്രം. ബീഹാർ ഹിന്ദുക്കൾ മൗലവിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയെന്ന ഗൾഫ് രാജ്യത്തെ പത്രം വ്യാജ വാർത്ത പ്രചരിപ്പിച്ചു. ഇന്ത്യക്കെതിരെ നടക്കുന്ന അതും ഗൾഫിൽ വെച്ച് നടക്കുന്ന വൻ ഗൂഢാലോചനയാണ് പുറത്തുവരുന്നത്. ഇന്ത്യ ഒരു പിരിമുറുക്കത്തിലും കലാപത്തിലും നിൽക്കവെ ഹിന്ദു മുസ്ലിം കലാപമുണ്ടാക്കാൻ ഇസ്ലാമിക തീവ്ര ഗ്രൂപ്പുകൾ ഗൾഫ് ആസ്ഥാനമായി ഇരുന്ന് ചെയ്യുന്ന നികൃഷ്ടവും നീചവുമായ കൃത്യങ്ങളാണിത്. ബീഹാറിലെ സീവനിലെ ഒരു പള്ളിയിലെ മൗലവിയെ ഹിന്ദുക്കൾ കഴുത്തറുത്ത് കൊന്നതായ വ്യാജ വാർത്തയാണ് തീവ്രവാദികൾ കുടപിടിക്കുന്ന അൽ ജസീറ എന്ന പത്രം എഴുതിയത്. ഗൾഫിൽ ഇത് പെട്ടെന്ന് കാട്ടുതീയായി പടർന്നു. ഹിന്ദുക്കൾക്കെതിരെ വലിയ പ്രതിഷേധം സോഷ്യൽ മീഡിയയിലുണ്ടായി. തെറ്റായ സന്ദേശങ്ങൾ ഇത്തരത്തിൽ നൽകി 30 ലക്ഷത്തിലധികം വരുന്ന പ്രവാസികളുടെ ജീവനും ഭീഷണി ഉണ്ടാക്കുകയായിരുന്നു ഗൂഢാലോചനയുടെ പിന്നിൽ. വാസ്തവത്തിൽ പള്ളിയിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന മൗലവിയെ കഴുത്തറുത്ത് കൊന്നു എന്ന വാർത്ത ശരിയാണ്. എന്നാൽ ആ കൊലപാതകത്തിന് പിന്നിൽ മൗലവിയുടെ ബന്ധുക്കൾ തന്നെയാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. സ്വത്ത് തർക്കവും കുടുംബക്കലഹവും മൂലം മൗലവിയുടെ വീട്ടുകാർ തന്നെയാണ് ആളെ കഴുത്തറുത്ത് കൊന്നത്. മൗലവിയെ കൊന്നത് ഹിന്ദുക്കളാണെന്ന വ്യാജ വാർത്ത ഉൾപ്പെടുത്തി അൽ ജസീറ അറബിക് ട്വിറ്ററിൽ നൽകിയ വിവാദ ട്വീറ്റ് ഈ കാണുന്നതാണ്. ജസ്റ്റിസ് ഫോർ സി എം മൗലവി എന്നെഴുതിയാണ് കലാപ വാർത്ത ഇറക്കിയത്. June 19 അൽ ജസീറ അറബിക് മാധ്യമമാണ് അവരുടെ ചാനലിലൂടെ ഇത് പുറത്തുവിട്ടത്. ട്വിറ്ററിൽ പറയുന്നത് ഇങ്ങനെ: ഹിന്ദുക്കൾ ഒരു മൗലവിയെ കൊന്നു. ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ചിത്രത്തിന് അറബിയിൽ ഒരു സന്ദേശമുണ്ട്. ഉറങ്ങിക്കിടക്കുമ്പോൾ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയതിന് ശേഷം അദ്ദേഹത്തിന്റെ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ ഗൾഫ് നാടുകളിൽ വ്യാജമായി പ്രചരിക്കുന്നത്. ഇന്ത്യയിലെ സീവാനിലാണ് ഹാലിസ്പൂർ. കുറ്റകൃത്യത്തിൽ അന്വേഷണം ആവശ്യപ്പെടുകയും കൊലയാളികളെ പ്രതിക്കൂട്ടിലാക്കാൻ ജസ്റ്റിസ് ഫോർ ഇമാം ശിവൻ ബിൻ ഹാഷ്ടാഗ് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ബീഹാറിലെ സീവാൻ ജില്ലയിൽ മൗലവിയുടെ മരണത്തിന് പിന്നിലെ യാഥാർത്ഥ്യം അൽ ജസീറ അവകാശപ്പെട്ടതിൽ നിന്ന് വളരെ അകലെയാണ്. 2022 June 9 and June 10 ഇടയ്ക്കുള്ള രാത്രിയിൽ സീവാൻ ജില്ലയിൽ മുഫാസിൽ പോലീസ് സ്റ്റേഷൻ ഏരിയയിലെ ഹാലിസ്പൂരിലാണ് സംഭവം. 85-കാരനായ സാഫി അഹമ്മദ് എന്ന മൗലവിയാണ് നാട്ടുകാർ പള്ളിയിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ഭൂമിയെ ചൊല്ലിയുള്ള വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിലാണ് മൗലവിയെ കൊലപ്പെടുത്തിയത്. വീട്ടുകാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചതായി സ്റ്റേഷൻ ഇൻചാർജ് വിനോദ് കുമാർ സിംഗ് പറഞ്ഞു. ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തെ ചൊല്ലിയുള്ള തർക്കത്തിലായിരുന്നു മൗലവിയുടെ കുടുംബം. June 10 രാവിലെ തൂപ്പുകാരന് പള്ളി വൃത്തിയാക്കാൻ എത്തിയപ്പോഴാണ് കൊലപാതക വിവരം നാട്ടുകാർ അറിയുന്നത്. മൃതദേഹം കണ്ടയുടാൻ അലാറമുയർത്തി നാട്ടുകാരെ വിളിച്ചു. സംഭവത്തെക്കുറിച്ച് പോലീസിൽ അറിയിക്കുകയും മൃതദേഹം ഏറ്റെടുക്കുകയും പോസ്റ്റ്മോർട്ടത്തിനായി സദർ ആശുപത്രിയിലേക്ക് അയക്കുകയും ചെയ്തു. ഗ്രാമത്തിൽ തങ്ങൾക്ക് തറവാട് വീടുണ്ടെന്ന് മൗലവിയുടെ മകൻ അഷാഫ് അഹമ്മദ് ഒരു പ്രസ്താവനയിൽ പറഞ്ഞു. May 22 സഭയുടെ ജ്യേഷ്ഠന്റെ ചെറുമകന്റെ വിവാഹമുണ്ടായിരുന്നു. വിവാഹത്തിന് അതിഥികൾ വന്ന് താമസിക്കുന്നതിനായി വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ മൂത്ത അമ്മാവൻ ഉമർ അഹമ്മദ് അവരോട് ആവശ്യപ്പെട്ടു എന്ന് കൊല്ലപ്പെട്ട മൗലവിയുടെ മകൻ പറയുന്നു. കല്യാണം കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ഇവരുടെ ഒരു മുറി പൂട്ടിയ നിലയിലായിരുന്നു. അമ്മാവൻ വീട് തുറക്കാൻ വിസമ്മതിക്കുകയും അഷാഫിനെയും പിതാവിനെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. പ്രശ്നം പിന്നീട് പഞ്ചായത്തിലെത്തിയെങ്കിലും അവർക്ക് നീതി ലഭിച്ചില്ല. 5 മാസം മുമ്പ് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് അനുകൂലമായ വിധി കോടതിയിൽ നിന്ന് ലഭിച്ചിരുന്നു. തുടർന്ന് തർക്കമുണ്ടായതായും പറഞ്ഞു. പള്ളിയിലെ മുറിക്കുള്ളിൽ ചൂട് കൂടിയതിനാൽ സഫി ഉറങ്ങാൻ മച്ചിൻ പുറത്താണ് പോയിരുന്നത്. അവിടെ വെച്ചായിരുന്നു കൊല നടന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.